ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഞാൻ അതിന് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ. ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. ഇപ്പോൾ തിങ്കളാഴ്ച രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോടൊരു എന്താ പറയുക, ഒരു സങ്കട വാർത്തയും കൂടെ പറയാനുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കും കൂടെ വേണം. അതുപോലെ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടുന്നതായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പു സ്വന്തം സ്വകാര്യം പറയുന്നത് പോലെയൊക്കെ വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി വരണത്. അപ്പോൾ അതേ, ഞാൻ രാവിലെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചരി കൊണ്ട് വെള്ളം, നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശ ഇല്ലേ, അതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം, അതുപോലെ ദോശയ്ക്ക് ഒഴിക്കാനുള്ള വെള്ളം കൂടി എടുത്ത് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതായപ്പോഴേക്ക് വേഗം ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്ക് നമ്മൾ അപ്പുറത്തതേം ചോറിനുള്ള വെള്ളം വെച്ച് അതും കൂടെ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേ, ദോശയൊക്കെ ആയിട്ടുണ്ട്. ദോശയും ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കറിയാക്കി എടുത്തിട്ട് കടുകും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ചായക്കടി, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് പൊടി തികയില്ല, ഗോതമ്പ് പൊടി തികയില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം പിന്നെ ഇങ്ങനെ പച്ചരിയുടെ ദോശ ഉണ്ടാക്കിയെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ കറി ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടനും അപ്പൂസൊക്കെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ കൂടെ അപ്പൂസ് അധികം ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതേ, കണ്ടില്ല, നമ്മളെ ചായ പൊടി പറ്റ കുറവാണ് കേട്ടോ. നമ്മൾ മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കി എടുക്കുന്നത്. നമുക്കങ്ങനെ ചായ കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് പാല് പാർന്നിട്ടുള്ള ചായയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചായയൊക്കെ ഒന്ന് കുടിച്ച് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം, ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചക്കയാണ്. ചക്ക ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അല്ലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരത്തെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേഗം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ ചെറുപയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുക്കർ വേഗം ഒഴിച്ച് കഴുകിയിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിന് കുട്ടികളാണല്ലോ, ചക്കക്കുരുകൾ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അങ്ങനെ തേങ്ങയൊക്കെ അരച്ച്, ഉള്ളിയും ജീരകമൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ, ഒരു 11 മണിയൊക്കെ ആയപ്പം ഏട്ടൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയതാണ്. ഇന്നലെ ചിക്കും അതുപോലെ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് അടിക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ തണുത്ത വെള്ളവും പാലൊക്കെ ഉപയോഗിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം പഞ്ചസാരയൊക്കെ ഇട്ടെടുത്തു. ഇതൊക്കെ ഏട്ടനാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ എഡിറ്റ് ചെയ്യണത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോന് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ കുഴപ്പം വന്നിങ്ങനെ വെൻറ്റിലേറ്റർലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അത് അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും ചെയ്യാനുള്ളൊരു മൂഡ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഞാനും ഏട്ടനും കൂടെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുട്ടികളൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ ഏട്ടൻ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോൾ കേട്ടോ. 7:30 8 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ. ഇന്നത്തെ പേപ്പറിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പോൾ അങ്ങനെ പിന്നെ പിറ്റേ ദിവസം പിന്നെ വന്നിട്ടും പോണ വീഡിയോസും അങ്ങനെയൊന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ല കേട്ടോ. വണ്ടൂരാണ് സംഭവം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വന്നു.
പിന്നെ അതുപോലെ വണ്ടൂര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. വണ്ടൂര് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ. പിന്നെ അതുപോലെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാവിലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ, മറ്റത് ഇന്നലെ തിങ്കളാഴ്ചത്തെ വീഡിയോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താ പറയുക, നമ്മൾ ചെയ്യണേനൊരു ഗുണമില്ലാണ്ടായി പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പഴയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്ക് പഴം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മനുവിന് ഇന്ന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സാം ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു, അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായക്ക് ഇതേ ഞാൻ കുറേ തുണി അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ട് ഒരു ട്രിപ്പൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം അടുത്ത ട്രിപ്പ് ഒരു മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് മൈദയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിന് മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ചുപ്പും ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അധികം എന്തുണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അധികം പഞ്ചസാര ഇടാറില്ല കേട്ടോ. പക്ഷേ ഏട്ടനാണെന്നുണ്ടെങ്കിൽ നല്ലോണം പഞ്ചസാര ഇടാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഉണ്ടാക്കി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി റെഡിയാവാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ പോയ സമയത്ത് കുറച്ച് എന്താ പറയുക ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഷുഗർ കുറവാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചല്ലേ നമുക്ക് വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് പോരുന്ന സമയത്ത് ഒരു ജ്യൂസ് കുടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഏട്ടൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പോരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ ഇപ്പോൾ പറയുക, അതിൻ്റെ ഒരു ഇതിലാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കാര്യം കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു ഗുണം ഉണ്ടായില്ലെങ്കിലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യും കൂടി വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്താ നമ്മളിങ്ങനെ പഴംപൊരി ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചക്കക്കുരുവിൻ്റെ തോലൊക്കെ ഇങ്ങനെ കളഞ്ഞ് നന്നാക്കണുണ്ട് കേട്ടോ. ഇതൊരു താരി ഇവിടെ വേവാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ ചക്കക്കുരു തോലിളയും. പിന്നെ ഇതാവുമ്പോൾ വീണ്ടും മറിച്ചിടാനും അങ്ങനെ രണ്ടും കൂടി ഒപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിയാനായിട്ട് പിന്നെ ലാസ്റ്റ് ഒരു സ്പൂണോളം മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് പഴംപൊരി പഴമില്ലാതെ തന്നെ ഞാൻ എണ്ണയിലിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഇതേ പഴംപൊരിയൊക്കെ രണ്ട് പേർക്കോ രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആകെ കച്ചറ ആവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലേറ്റ് അങ്ങോട്ട് നേരെ വെച്ചിട്ട് എല്ലാവരും കൂടി എടുത്ത് കഴിച്ചാൽ മതി കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഒരാൾക്ക് അങ്ങോട്ട് നടക്കേണ്ടി വരും, ഒരാൾക്ക് ഇങ്ങോട്ട് നടക്കേണ്ടി വരും. അപ്പോൾ വേറെ വേറെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ചക്കക്കുരുവൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുക്കറിലേക്ക്. അതുപോലെ മാങ്ങയും ചെത്തി കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതൊക്കെ ഒന്ന് തോല് കളഞ്ഞിട്ട് അതും ചെത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചക്കക്കുരുവിൻ്റെ നെടുക ഒന്ന് കീറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു. ആ വെള്ളരിക്കയും കൂടെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പകുതി വെള്ളരിക്ക ഞാൻ മുറിച്ചിട്ട് അത് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വർഷം ചക്കക്കുരും വെള്ളരിക്കയും മാങ്ങയും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കിപ്പോഴാണ് ചക്കക്കുരു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിൽ ഉലുവ വറുത്തിട്ടിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പണ്ട് ഞങ്ങൾ വീട്ടിലിങ്ങനെ അമ്മമ്മ ഇതൊക്കെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ. അമ്മ വർക്കിന് പോവലും ഞാൻ ക്ലാസ്സിന് പോവലും അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അമ്മമ്മ എന്ത് ചെയ്യുന്നറിയോ, അമ്മയൊക്കെ വരുവാനാവുമ്പോഴേക്കും ചക്കക്കുരുവൊക്കെ നന്നാക്കിയിട്ട് റെഡിയാക്കി വെക്കൂ. ഇരുന്നിട്ടുള്ള പണികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മമ്മ എന്ത് ചെയ്യും, ഈ ചക്കക്കുരു അരിഞ്ഞ് വൃത്തിയാക്കി അത് കുറേ സമയം എടുത്തിട്ട് കുറേ ചെയ്യും കേട്ടോ. കുറേ ചക്കക്കുരുവൊക്കെ നന്നാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും കറി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട്. ചില സമയത്ത് അമ്മമ്മേനെ കറി ഉണ്ടാക്കി വെക്കാറുണ്ട് ചക്കക്കുരു മാത്രമാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ വന്നതിന് ശേഷം തേങ്ങ അരച്ചൊക്കെ വെക്കണത് വെച്ചാൽ അമ്മമ്മ ആദ്യം ചക്കക്കുരുവൊക്കെ നന്നാക്കി വെക്കും. പക്ഷേ ഞാൻ വെള്ളരിക്കയും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങോട്ട് രണ്ട് വിസിലായപ്പോൾ ഞാനത് മാറ്റി വെച്ച് കൊടുത്തിട്ട് പിന്നെ രാത്രിയേക്കുള്ള ചോറിനും കൂടെ ഉള്ള വെള്ളമൊക്കെ വെച്ച് ആ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ
പിന്നെ ഇത് ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നമ്മൾ അതിലേക്കുള്ളത് അരച്ച് വെക്കുകയാണ് കേട്ടോ. ഈ അരക്കിനയിലേക്ക് ഞാൻ എന്തും ചേർത്തിട്ടില്ല കേട്ടോ, ഒരു സാധനം ചേർത്ത് കൊടുത്തിട്ടില്ല, അത് മറന്നു പോയതായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ചക്കക്കുരു ഉടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്തോന്ന് അറിയില്ല, നമ്മളെ ചിന്തകളൊക്കെ വേറെ വേറെ ആയി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അവിടെ എന്തായിരിക്കും എന്നുള്ളൊരു ഒരു മൈൻഡിലാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തോ ഇവിടെ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് അങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഏതായാലും അത് ഉടയ്ക്കാനൊക്കെ മറന്നുപോയി, ഞാൻ പിന്നെ ഉടയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒരു മാങ്ങയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനത് കാണുന്ന കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഞാൻ ആദ്യമായിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് എങ്ങനെയാണ് ചെയ്യണത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ലൈവ് ചെയ്യാൻ ഞാൻ മുൻകൂട്ടി സമയം പറയണോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.